സ്തുതിയായിരിക്കട്ടെ അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതെ മഴ പെയ്യ അല്ലേ മഴയെങ്ങൾ പെയ്യാത്ത കാരണ സംഗതി വെള്ളത്തിന് നല്ല ഇതുള്ളത് കൊണ്ട് വെള്ളമൊക്കെ കുറേശേ ഉപയോഗിക്കണമെന്ന് പറയാൻ തോന്നല് അല്ലേ ലുയ്യ നാമകമായിട്ട് അതിരിക്കട്ടെ വേണമെങ്കിൽ ശരിക്കും ഇപ്പം നമുക്ക് കുറേ വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നവരാണെങ്കിൽ കുറച്ചൊന്നും വിതത്തമൊക്കെ പാലിക്കാൻ വേണ്ടി വരും അല്ലേ നല്ല ചൂട് ഉഷ്ണം സംഗതികളെല്ലാം ഉണ്ട് ഇപ്പം നമ്മൾ എല്ലാം എല്ലാവരെയും കൂടെ പരിഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ ലിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡ്രൈവ് കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട സീവർക്കാൻ വട്ടാലച്ചൻ അല്ല അച്ഛൻ നാളെ അച്ഛൻ്റെ ശുശ്രൂഷകളുണ്ടെന്ന് അറിയാം ആ എറണാകുളം ആഭാഗത്തുള്ള ശുശ്രൂഷകൾക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ് ക്രൈസ്തല്ലോൾ അല്ലേ ലിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് സാധനങ്ങൾ ദൂർത്തടിക്കരുത് എന്നുള്ള വചനം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വചനം ഏതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ പൗരുഷവും കഴിവുകളും രാജാക്കന്മാരെ പാട്ടിലാക്കി നശിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി നീ ദൂർത്തടിക്കരുത് എന്നുള്ളതാണ് വചനം അല്ലേ രയ്യ അപ്പോൾ പുരുഷന്മാർക്കൊരു സമാധാനം തോന്നണ്ട ഇത് രണ്ട് കൂട്ടർക്ക് ബാധകമാണ് ചില മനുഷ്യരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ചുമ്മാ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചുമ്മാ പിന്നെ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ ചാറ്റിങ് നടത്തിയിട്ട് വെറുതെ മനുഷ്യരുടെ നശിപ്പിക്കാൻ വേണ്ടി സമയം വെറുതെ നശിപ്പിച്ച കളയുന്ന ചില വ്യക്തികളുണ്ട് പ്രിയപ്പെട്ട സഹോദരൻ അങ്ങനെ കെണികളിൽ നിങ്ങൾ പെടരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് അതാണ് മറ്റുള്ളവരെ പാട്ടിലാക്കി അത് മെസ്സേജ് അയച്ച് വാട്സപ്പ് അയച്ച് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നടത്തി ചാറ്റിംഗ് നടത്തി വെറുതെ എന്തുമാത്രം സമയമാണ് അപ്പം നിൻ്റെ പൗരുഷവും നിൻ്റെ കഴിവുകളും അല്ലെങ്കിൽ നീ ഒരു സഹോദരിയാണെന്നുണ്ടെങ്കിൽ നീ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിൻ്റെ സ്ത്രീത്വം ഒരു പവർ ഉണ്ട് അത് വെറുതെ അലസമായിട്ട് ഇങ്ങനെ ഓരോ വെറുതെ നമ്മൾ ചിന്തിച്ച് വയ്ക്കുന്ന സഹോദരങ്ങളെ നമ്മൾ മീഡിയ എപ്പോഴും നന്നായിട്ട് ഉപയോഗിക്കണം പക്ഷേ എൻ്റെ പെരുമ്പം വെറുതെ നമ്മളതിനകത്ത് സമയം കളയരുത് വെറുതെ അല്ലേ അതാണ് പറയണത് നിൻ്റെ പൗരുഷവും നിൻ്റെ സ്ത്രീത്വവും നിൻ്റെ കഴിവുകളും ഇങ്ങനെ വെറുതെ നമ്മളെ പാട്ടിലാക്കി ചുമ്മാ അങ്ങോട്ടേ ചുമ്മാണോ അതാണെന്നൊക്കെ ചോദിച്ച മെസ്സേജ് അയച്ചാൽ അല്ല നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ ദൂർത്തടിച്ച് കളയരുത് ഈ സമയത്തിന് വിലയുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പോൾ ചൂട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതുപോലെ അതാണ് നമ്മൾ മിതത്വം പാലിക്കേണ്ടത് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന പറഞ്ഞു എന്ന് പറയുന്ന പോലെ നമ്മുടെ കഴിവുകളും നമ്മുടെ സമയവും വെറുതെ ദൂർത്തടിച്ച് കളയരുത് അല്ലേ റിയ ആർക്കെല്ലാം വിഷമമായോ േഷം വാങ്ങി സഹിച്ചോ കുഴപ്പമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിക്കാം ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോ ഞാൻ മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുക വെറുതെ ആലസ്യമായി സമയം കളയുന്ന വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയുന്ന ഓരോരുത്തരിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടിക്കൊള്ളുന്ന അങ്ങനത്തെ എല്ലാ ദുർപ്പ് ഈശോ നാമത്തിൽ ബന്ധിങ്ങി വിട്ടുപോട്ടെ കറുത്ത വലിയ ക്രഭയുടെ അവശം വരുമ്പോൾ ചെറിയട്ടെ സമയത്തിൻ്റെ വില കഴിവിൻ്റെ വില ക്രഭയുടെ വില ഇവർ ഓരോരുത്തർക്കും മനസ്സിലാക്കട്ടെ നമ്മുടെ കർത്താവ് ശമിച്ചുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൊണ്ടായിരിക്കരുത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ